നമസ്കാരം. ദേവസ്വം ബോർഡിൻ്റെതായ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു സർക്കുലർ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതായത് ചിങ്ങം 1 മുതൽ എല്ലാ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലേക്കും തീർത്ഥാടകരെ അല്ലെങ്കിൽ ഭക്തജനങ്ങളെ വീണ്ടും പ്രവേശിപ്പിക്കും എന്നുള്ളതാണ് ഈ ഒരു സർക്കുലർ. പ്രധാനമായും ആ സർക്കുലറിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഇതാണ്, ചിങ്ങം 1 മുതൽ എല്ലാ ഭക്തജനങ്ങൾക്കും വീണ്ടും ക്ഷേത്രത്തിലേക്ക് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കും എന്ന് അറിയിക്കുന്നതാണ് ഒരു സർക്കുലർ. നമുക്ക് അറിയാം കഴിഞ്ഞ 3-4 മാസത്തിനപ്പുറമായി എല്ലാ ക്ഷേത്രങ്ങളും, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ക്ഷേത്രങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് ലോക്ക്ഡൗൺ ഇളവുകൾ വന്ന കൂട്ടത്തിൽ ആദ്യം തന്നെ എടുത്ത ഒരു ഇളവ് ആരാധനാലയങ്ങളെ സംബന്ധിച്ചിടത്തോളമായിരുന്നു. പക്ഷേ മറ്റ് ആരാധനാലയങ്ങൾ, പ്രത്യേകിച്ചും മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും, അവർ അപ്പോൾ ഭക്തരെ കടത്തിവിടുന്നില്ല എന്നൊരു തീരുമാനമെടുത്തതോടുകൂടി മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളും അത്തരത്തിലൊരു തീരുമാനത്തിലെത്തി. പക്ഷേ അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത്, ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ തന്നെ മറ്റൊരു പ്രൈവറ്റ് ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ട്രസ്റ്റുകളുടെ കീഴിലുള്ള ഒരു അമ്പലങ്ങളോ അത്തരത്തിൽ ഒരു വാശി പിടിക്കുന്നില്ല ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് കയറണം അല്ലെങ്കിൽ അവരെ കയറ്റണം എന്നുള്ള രീതിയിൽ. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അത്തരത്തിൽ അന്നും ഒരു വാശി പിടിച്ചിരുന്നത്. പക്ഷേ ശക്തമായ എതിർപ്പിനെ തുടർന്ന് അന്ന് ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ശബരിമലയിൽ ഉത്സവം പോലും നടത്താൻ അന്ന് ദേവസ്വം ബോർഡ് ഒരുങ്ങിയതായിരുന്നു, ഒരു 2 മാസം മുമ്പ്, പ്രത്യേകിച്ചും ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിൽ. എന്നാൽ അന്ന് തന്ത്രി മഹേഷ് മോഹനരുടെ കൃത്യമായ ഒരു അറിയിപ്പിൻ്റെ പുറത്ത് അവസാന നിമിഷം ദേവസ്വം ബോർഡ് അത്തരത്തിൽ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇവിടെ നമുക്കറിയാം, ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു സാഹചര്യം അറിയാം, എല്ലായിടത്തും രോഗവ്യാപനം വളരെയധികം രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് വീണ്ടും ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കാൻ ഉള്ള ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഈ സർക്കുലറിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഭക്തരുടെ നിരന്തര ആവശ്യപ്രകാരമാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയത് എന്നാണ് പറയുന്നത്. ഏത് ഭക്തരാണ് അത്തരത്തിൽ ഒരു നിരന്തര ആവശ്യം ഉന്നയിച്ചതെന്ന് നമുക്കിതുവരെ മനസ്സിലാകുന്നില്ല. കാര്യം അമ്പലം തുറക്കാൻ ഉള്ള ഒരു നേരത്തെയും സർക്കുലറുകൾ ഇറങ്ങിയപ്പോഴൊക്കെ അതിനെ ശക്തമായി എതിർത്തവരാണ് ഭക്തർ. കാര്യം അവർക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യം. എന്നിട്ട് പോലും ഒരു 3 ആഴ്ചയ്ക്ക് അപ്പുറം വീണ്ടും ഒരു സർക്കുലർ ഇറക്കിയിരുന്നു, ഭക്തജനങ്ങൾക്ക് 4 അമ്പലത്തിനുള്ളിൽ മാത്രം പ്രവേശനം അനുവദിക്കുന്നില്ല, എന്നാൽ 4 അമ്പലത്തിൻ്റെ വെളിയിൽ കൊടിമരച്ചുവട്ടിൽ വരെ പോയി നിന്ന് ഭഗവാനെ ദർശിക്കാമെന്ന തരത്തിൽ ഒരു സർക്കുലർ കഴിഞ്ഞ 3 ആഴ്ച മുമ്പേ ഇറക്കിയിരുന്നു. അന്ന് ഇത് സംബന്ധിച്ച് തത്വമായി ന്യൂസ് വാർത്തകൾ നൽകിയിരുന്നു. കാര്യം ഈ കൊടിമരത്തിൻ്റെ ചുവട്ടിലാണല്ലോ ഭണ്ഡാര പെട്ടി അഥവാ കാണിക്കവഞ്ചി ഇരിക്കുന്നത്. അപ്പോൾ അതുവരെയൊക്കെ ഭക്തജനങ്ങൾക്ക് എത്തിയാൽ അതിൻ്റെ ഒരു നേട്ടം ദേവസ്വം ബോർഡിന് തന്നെയാണെന്ന് പറയാതെ പറയുകയായിരുന്നു ആ സർക്കുലറിലൂടെ. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതാ ഇന്ന് പുതിയ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നു, ചിങ്ങം 1 മുതൽ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും, ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഭക്തജനങ്ങൾക്ക് പ്രവേശിക്കാം. എന്നാൽ 6 അടി അകലം പാലിച്ചുകൊണ്ട്, കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ദർശനമായിരിക്കണം നടത്തേണ്ടത് എന്നുള്ള കാര്യമൊക്കെ അതിൽ പറയുന്നുണ്ട്. പക്ഷേ അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ഭക്തരുടെ നിരന്തര ആവശ്യപ്രകാരമാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ദർശനം അനുവദിക്കുന്നത് എന്ന തരത്തിലാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഏത് ഭക്തരാണ് ഇങ്ങനെ നിരന്തര ആവശ്യം ഉന്നയിച്ചത് എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. പക്ഷേ ഈ കാര്യത്തോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ സർക്കുലറിൽ ഒന്നുകൂടി പറയുന്നുണ്ട്, വഴിപാടുകളുടെ നിരക്കിൽ വർധന വരുത്താനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു. അത് ഭക്തരുടെ നിരന്തര ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളത് ദേവസ്വം ബോർഡ് ഇനിയും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 4-5 മാസമായി ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ അടഞ്ഞുകിടക്കുകയാണ്, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. പ്രത്യേകിച്ചും മേജർ ക്ഷേത്രങ്ങളായ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ദേവസ്വം ബോർഡിന് വരുമാനം തീരെ ഇല്ല എന്നും പറയപ്പെടുന്നു. ഇതേ സംബന്ധിച്ച വിവാദങ്ങൾ മറുവശത്ത് നടക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോഴത്തെ വിഷയം, ഈ ഒരു അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് വഴിപാട് നിരക്ക് കൂട്ടാൻ ഉദ്ദേശിക്കുക ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇതിന് ഭാവം ഈ ഒരു കൊറോണ വന്നതിൽ പാവം ഭക്തർ എന്ന് വിളിച്ചു. അവർക്കവിടെ അമ്പലത്തിൽ പോകണം, ദർശനം നടത്തണം, ഭഗവാനെ കാണണം എന്നുള്ളതല്ലാതെ വഴിപാട് നടത്തുമ്പോൾ അത് ഈ അടഞ്ഞുകിടന്നതിൻ്റെ ഒരു പെനാൽറ്റി പോലെ അതും കൂടെ ഇനി ഭക്തർ നൽകണം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ, ദേവസ്വം ബോർഡ്, അതായത് നമ്മുടെ ദേവസ്വം ബോർഡ്, CPM ഭരിക്കുന്ന നമ്മുടെ ദേവസ്വം ബോർഡ് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ചില ദുഷ്ചിന്തകൾ വെടിയേണ്ടിയിരിക്കുന്നു. കാര്യം നിങ്ങൾക്ക് വിശ്വാസികളെ പുച്ഛമാണ്, വിശ്വാസങ്ങളും ആചാരങ്ങളും പരമ പുച്ഛമാണ്. ഇതിനെയൊക്കെ തകിടം മറിക്കാനുള്ള പല നീക്കങ്ങളും പല ഭാഗത്തും നടത്തുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹിന്ദുക്കളുടെ പണം കൂടിയേ തീരും. ഹിന്ദുക്കളുടെ പണമില്ലെങ്കിൽ കാര്യങ്ങൾ തകിടം മറിയുന്നുള്ളൊരു സ്ഥിതിയിലാണ് ഇത്തരത്തിലുള്ള സർക്കുലറുകൾ പുറത്തിറങ്ങുന്നത്. അതുതന്നെയാണ് ഇന്ന് പുറത്തിറങ്ങിയ സർക്കുലറിന് പിന്നിലുള്ള ചേതോ വിചാരവും. ഇനി ഒന്നുകൂടി പറയാം,
ഇന്നലെ തിരക്കിട്ട് ദേവസ്വം ബോർഡ് മന്ത്രിയുടെ നേതൃത്വത്തിൽ മറ്റൊരു അവലോകന യോഗം കൂടി നടന്നിരുന്നു. പ്രത്യേകിച്ചും അത് ശബരിമലയെ സംബന്ധിച്ച തീരുമാനത്തിലാണ്. കാര്യം വരാൻ പോകുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തെക്കുറിച്ച് വളരെ വിപുലമായി തന്നെ ചർച്ച നടത്താൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഓൺലൈനിൽ എല്ലാ വകുപ്പ് അധികാരികളുമായി ഒരു യോഗം നടന്നിരുന്നു. അതിൽ തന്നെ ഭക്തർ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കണം ദർശനം നടത്തേണ്ടത്, വെർച്വൽ ക്യൂ സമ്പ്രദായത്തിലൂടെയായിരിക്കും ഭക്തർക്ക് പ്രവേശനം നൽകുക തുടങ്ങിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വളരെ നല്ലത്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശബരിമലയുടെ ഒരു യോഗം ഓഗസ്റ്റ് മാസത്തിൽ കൂടുന്നത്. കാര്യം ഇതൊക്കെ കാട്ടിക്കൂട്ടലുകൾ പോലെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്ന ഒരു കാര്യം, അത് വരുമാനം വഴിമുട്ടും എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയപ്പോഴെങ്കിലും അത് ഓഗസ്റ്റിൽ നടത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് ചെറിയ കാര്യമായി തോന്നിയേക്കാം, പക്ഷേ ഇത് ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ കാര്യമാണ്. കാര്യം നമ്മൾ കാലാകാലങ്ങളായി ഹിന്ദുക്കൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ശബരിമല എന്നത് നമ്മുടെ ഒരു ഭാരതത്തിൻ്റെ തന്നെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. അതിൽ കേരളത്തിന് ഏറെ അഭിമാനിക്കാൻ വകയുള്ള ഒരു കാര്യമാണ്. ഇതൊരു വെറും തീർത്ഥാടന കേന്ദ്രമല്ല, അത് അതിനൊക്കെ അപ്പുറം ആത്മശുദ്ധിക്കും ദേഹശുദ്ധിക്കുമൊക്കെ ഉള്ള ഒരു ഒരു വലിയൊരു കേന്ദ്രമാണ്, ഒരു വന തീർത്ഥാടന കേന്ദ്രമാണ്. അവിടത്തേക്കുള്ള ഒരു മുന്നൊരുക്കങ്ങൾ, ഓരോ തീർത്ഥാടന കാലത്തിനും മുമ്പുള്ള മുന്നൊരുക്കങ്ങൾ വെറും കാട്ടിക്കൂട്ടലുകളായി മാറുന്നതാണ് കഴിഞ്ഞ കാല ചരിത്രങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ ഇക്കുറിയെങ്കിലും അത് വളരെ നേരത്തെ ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് പിന്നിൽ നമുക്ക് അതിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശലക്ഷ്യം വളരെ വ്യക്തമാണ്. കാര്യം ഇനി ഈ ഒരു വരുമാനങ്ങൾ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ സർക്കാരിന് പിടിച്ചു നിൽക്കാനാകൂ. ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ, ഇവരുടെ വരുമാനത്തിൻ്റെയൊക്കെ ഏറിയ ഭാഗവും വരുന്നത് ക്ഷേത്രങ്ങളിലൂടെ തന്നെയാണ്. ഇവർ പുച്ഛിക്കുന്ന, ഇവർ പരിഹസിക്കുന്ന, ആചാരങ്ങൾ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെയാണ് സർക്കാരിൻ്റെ നിലനിൽപ്പിന് ആധാരമെന്ന് തെളിയിക്കുകയാണ് ഒരിക്കൽ കൂടി. എന്തു തന്നെയായാലും ഇപ്പോൾ 1st മുതൽ അമ്പലങ്ങളിലേക്ക് പ്രവേശനം ഉണ്ടെന്ന് സർക്കാർ പറയുന്നു. അത് ഭക്തരുടെ ആവശ്യം, നിരന്തര ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയതെന്നും ദേവസ്വം ബോർഡ് പറയുന്നു. അതിൻ്റെ കൂടെ അവിടെ എത്തുന്നവർ വഴിപാട് നടത്തുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണമെന്നും സർക്കാർ തന്നെ പറയും. ഇനി ഇത് തീരുമാനിക്കേണ്ടത് ഭക്തർ തന്നെയാണ്. കാര്യം ഈ കൊറോണ കാലത്ത് ഇപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഉള്ളതുപോലെ വീട്ടിലിരുന്ന് ദൈവത്തെ ഭജിച്ചാൽ മതിയോ, അതോ ദേവസ്വം ബോർഡ് പറയുന്നത് പോലെ അധിക കാശ് കൊടുത്ത് അമ്പലത്തിൽ പോയി കൊറോണയെ വാങ്ങിക്കൊണ്ട് വരണമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ ഭക്തർ തന്നെയാണ്. ചിന്തിക്കൂ, വിവേകപൂർവ്വം പ്രവർത്തിക്കൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.